കർത്താവ് ആത്മനിയുക്തനാക്കി നിർത്തിയിരിക്കുകയാണ്. ആ ഗാനം നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ കർണങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും ഉണർത്തുന്നതായി തീരുവാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മളായിരിക്കുമ്പോൾ ബ്രദർ ബി വർഗീസിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്ലഹോമ പ്രയർലൈൻ പാർട്ണേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ലോർഡ്. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ, കണ്ണുനീർ കണ്ടവേനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ, കണ്ണുനീർ കണ്ടവേനൻ കാര്യം നടത്തി തരും. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമം ചോദനയോ, കൂടിയിടും നേരം അതിൽ ക്രൂശിൽ നിഴൽ നിനക്കാ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുപ്പൂ, ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. കാലങ്ങൾ കാത്തിടണോ കാന്ത നിന്നാഗമനം, കഷ്ടത തീർന്നിടുവാ കാലങ്ങളേറെയില്ല. കാലങ്ങൾ കാത്തിടണോ കാന്ത നിന്നാഗമനം, കഷ്ടത തീർന്നിടുവാ കാലങ്ങളേറെയില്ല. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് ഞാനുണ്ടു അന്ത്യം വരെ. ദാഹിച്ചു വലഞ്ഞു ഞാ പാരത്താൽ വലഞ്ഞിടുമ്പോ, ദാഹം ശമീപിച്ചവൻ ദാഹജലം തരുമേ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. ചെങ്കാട് തീരമതിൽ തൻദാസർക്കേണതു പോ, ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മാനം ഇളകാതെ, നിന്മാനം പതരാതെ, നിന്നോട് കൂടെ എന്നും
ഞാനുണ്ടു അന്ത്യം വരെ കണ്ണൂനെ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണൂനിൽ കണ്ടവനൻ കാര്യം നടത്തിത്തരും കണ്ണൂനിൽ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണൂനിൽ കണ്ടവനൻ കാര്യം നടത്തിത്തരും നിന്മാനമിളകാതെ നിന്മാനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യത്തെ നമ്മൾ ഓർത്ത് പാടുന്ന പാഠം, നമ്മുടെ ഹൃദയം തകരുന്ന വേളയിൽ, മനം പതറിപ്പോകുന്ന അവസരത്തിൽ നമ്മോട് കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ ആ സാന്നിധ്യത്തെ ഓർപ്പിച്ചുണർത്തുന്ന ആ ഗാനം പാടുവാൻ തക്കണം. കർത്താവദാസിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അനുഗ്രഹീത ഗാനം ആലപിച്ച കർത്താവദാസൻ ബ്രദർ എബി വർഗീസിനോടുള്ള നന്ദി പ്രയലന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് നൽകിയ ടാലന്റുകൾ, കഴിവുകൾ ദൈവനാമോഹത്തിനായി വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കുടുംബം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ചില നിമിഷങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് കർത്താവദാസൻ ജിബു പുന്നോസ് ആണ്. കുവൈറ്റിൽ സഭാചാർജിനോട് ബന്ധത്തിൽ ദൈവശുദ്ധ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവദാസൻ ഒരു ഹ്രസ്വ സന്ദർശനത്തിന് വേണ്ടി ഈ രാജ്യത്ത് കടന്നു വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചു. ഇന്ന് രാത്രി കാലം കർത്താവദാസനോട് കേൾക്കുന്ന ദൈവവചന ശുശ്രൂഷ തന്നെ കർത്താവ് ആത്മാവേൽപ്പിച്ചിരിക്കുന്ന ആലോചന ദൈവവചനത്തിലൂടെയും അതേ നമ്മളോട് അറിയിക്കുന്നത് എല്ലാ കേൾവിക്കാർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ തക്കണം. വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസന് വളരെ ചെറുപ്പമാണെങ്കിലും വളരെയധികം നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കർത്തൃദാസൻ ദൈവാത്മാ നിയോഗത്തിൽ ആത്മാഭിഷേകത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനാണ്. കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ശക്തമായിട്ട് ദിവസങ്ങളിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി കരുതുന്നു. ഇന്ന് രാത്രി കാലം നമ്മുടെ നടുവിലായിരിക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്തൃദാസനെ ഓർത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്തൃദാസനിലൂടെ ദൈവം നമ്മളോടുള്ള അറിയിക്കാനുള്ള ആലോചന ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കാം. അതുപോലെ തന്നെ കേൾക്കുന്ന വചനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ മനസ്സുള്ളവരായി, താല്പര്യമുള്ളവരായി, ഉരുക്കമുള്ളവരായി പ്രാർത്ഥനാപൂർവ്വം നമ്മളെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവദാസൻ പക്ഷെ ജിബു പുന്നോസിനെ ഓക്ലഹോമ പ്രളയം പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശേഷമേറിയ നാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടട്ടെ. ഈ പ്രളയം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ, പല സ്ഥലങ്ങളിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ചില നിമിഷങ്ങൾ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ നമുക്കിരിക്കുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസന് ഉറപ്പിച്ചതുപോലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ഒരു ചെറിയ ചില ആഴ്ചകളുടെ സന്ദർശനത്തിനായി ഈ രാജ്യത്തേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ കൃപയിൽ ചില ദിവസങ്ങളിലൂടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ അമ്മേ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനിധാനത്തിലായിരിക്കാം. അമ്മേൻ. കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. അമ്മേൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്ക് ചാപ്റ്റർ 22:29. അമ്മേൻ. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രേരണ തന്നതുകൊണ്ട് ആ വചനം ഒന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചില ചിന്തകൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 22:29 വാക്യം എന്നെ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. 22:29 വാക്യം ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തന്നിരിക്കുന്നു. ആമേൻ. എന്റെ പിതാവ് എനിക്ക് രാജ്യം
നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. ഹാലലുയ്യ. യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാന വേളയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു വലിയ നിയോഗമാണ്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തന്നെ വിശ്വസിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ വായിച്ചത്. അമേൻ. അതിന് തൊട്ടുമേലുള്ള വേദഭാഗങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു തർക്കമൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായി. ശുശ്രൂഷ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അവര് അമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അവരാഗ്രഹിക്കുന്നത് പോലുള്ള ഒരു രാജ്യമല്ല കർത്താവ് തന്നത് എന്നുള്ള ഒരു ബോധ്യത്തിൽ അത് മനസ്സിലാക്കി അവരോട് അവരുദ്ദേശിക്കുന്നതിനപ്പുറത്തെ ഒരു ഐഹികമല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നതെന്ന് അമേൻ യേശു കൊടുക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവരോട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. അമേൻ. ഹല്ലേലൂയ. അമേൻ. ഇത് ഞാൻ ആക്ച്വലി ഈ പ്രേരണയിൽ കയറുമ്പോൾ കയറിയ സമയത്ത് മിഡിൽ ഈസ്റ്റിന് വേണ്ടിയും മറ്റ് പല രാജ്യങ്ങൾക്ക് വേണ്ടിയും അമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേൾപ്പതിനിടയായി. അമേൻ. മറ്റ് പ്രതിസന്ധിയിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടിയും അമേൻ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ എത്തുവാൻ അങ്ങനെയുള്ള ഒരു വലിയ അമേൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത് കേൾപ്പാനിടയായി. അമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് ആ പ്രാർത്ഥനയുടെ മറുപടികൾ അമേൻ നൽകട്ടെ. ഹല്ലേലൂയ. അമേൻ. ഇറാന് വേണ്ടി അമേ പ്രാർത്ഥിക്കുന്നത് കേൾപ്പാനിടയായി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 3 മന്ത്സിന് മുമ്പേ ഒരു ഇറാനിയെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഒരു ഭാഗ്യം തന്നു. അദ്ദേഹം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു റേഡിയോയിലൂടെ ഒരു മെസ്സേജ് കേട്ടാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ സ്നാനപ്പെടുവാന് അങ്ങനെ ഒരു കാര്യം അന്വേഷിച്ച് നടന്ന ഒരു അറബിയാണ് അദ്ദേഹം. ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു സുവിശേഷ നിമിത്തം. പക്ഷെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയപ്പോൾ സംഭവിച്ചത് എൻ്റെ അനുഭവം പറയുകയാണ്, ഒരു വലിയ ദൈവ സാന്നിധ്യം അമ്മേനെ അനുഭവിക്കാനിടയായി. ആ സ്നാനപ്പെടുത്തി അദ്ദേഹം അമ്മേൻ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അദ്ദേഹം നമ്മൾ സാധാരണയായി ചെയ്യുന്നത് പോലുള്ള ഫോർമാലിറ്റികളൊന്നും കാണിക്കാതെ അദ്ദേഹം ആ വെള്ളത്തിൽ കൂടെ ഓടി നടന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം വെളിപ്പെടാനിടയായി. കാരണം അദ്ദേഹത്തിന് ദൈവത്തെ സാക്ഷീകരിപ്പാനിടയായ അനുഭവം അത്രയ്ക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. അത് അങ്ങനെ കാണിക്കുവാനിടയായി. നമുക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ സഭയിലുള്ളവർ കണ്ടുകൊണ്ടിരുന്നവർക്കൊക്കെ അതൊരു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിൻ ഞാനിത് പറയാൻ കാര്യം അത് ഞാനൊരു 10-20 കഴിഞ്ഞ പിന്നാണ് 10-20 കഴിഞ്ഞ പിന്നാണ് ഈ പ്രയർ ലൈനിൽ കയറിയതെങ്കിൽ ആ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ അകത്ത് നമ്മൾ വിവിധ നിലവാരങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി പല മേഖലയായി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. അതാണ് യേശു കൈമാറ്റം ചെയ്തു പോയത്. യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ പിതാവ് എനിക്കൊരു രാജ്യം കൈമാറ്റം ചെയ്തിരുന്നു. അമേൻ. മറിയയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകെപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള അമേൻ പിതാവിൻ്റെ ദൈവ പദ്ധതികൾ അമ്മനാ ഉരുവാകപ്പെട്ട ശിശുവെങ്കിലേക്ക് അമേൻ അമ്മൻ പിതാവ് കൈമാറ്റം ചെയ്തിരുന്നു. ആ രാജ്യം അകത്തിട്ടാണ് യേശു 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ചത്. തൻ്റെ പരശുശ്രൂഷ 30-ാമത്തെ വയസ്സിൽ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ആരംഭിക്കുമ്പോൾ അമേൻ ഈ രാജ്യത്തിന്റെ വെളിപ്പെടുത്തലാണ് അടുത്ത 3.5 വർഷം തന്നിലൂടെ നടന്നത്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിന്റെ അവസാന വേളകളിൽ തൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടു വന്ന ഒരു കൂട്ടത്തെ നോക്കി കർത്താവ് പറയുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്, എൻ്റെ പിതാവ് എനിക്കൊരു രാജ്യം നിയമിച്ചു തന്നായിരുന്നു. ഹല്ലേലൂയ. അതെൻ്റെ അകത്ത് കിടപ്പുണ്ട്, അത് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അമേൻ. ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ. അമേൻ. എനിക്ക് പകരക്കാരനായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ അതേ രാജ്യം ഒട്ടും കുറയാതെ ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ അകത്ത് ഒരു ദൈവ രാജ്യത്തിന്റെ ശക്തി ഇരിപ്പുണ്ട്. നമ്മുടെ അകത്തൊരു രാജ്യം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. മറ്റൊരു അമീൻ ഇച്ചിലൂടെ കടന്നു പറയുകയാണെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 13-ാം അധ്യായമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അമേൻ രാജ്യത്തിന്റെ വിത്ത് ഒരുവന്റെ ഹൃദയത്തിനകത്ത് വീഴുമ്പോൾ
അമേൻ, ഹല്ലേലൂയ, അമേൻ, അമേൻ. പല നിലവാരത്തിലുള്ള ഹൃദയത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ചിലത് വഴിയരികെ വീണു, ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറ സ്ഥലത്ത് വീണു, ചിലത് അമേൻ നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ ആ രാജ്യത്തിന്റെ വചനം, ആ രാജ്യത്തിന്റെ വചനമായ വിത്ത് ഒരുവന്റെ ഹൃദയത്തിൽ വീണപ്പോൾ ഹല്ലേലൂയ, ആ ഒരു സാധാരണക്കാരനായവൻ ഒരു രാജ്യമായിട്ട് മാറി. അടുത്ത വാക്യത്തിൽ പറയുന്നത് ആമേൻ ഹല്ലേലൂയ, അവൻ മറ്റു രൂപം അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ ദൈവരാജ്യം, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ അവൻ അവൻ എറിയപ്പെടുന്ന വിത്തിനോട് സദൃശ്യം, ഹല്ലേലൂയ, അത് ഒരു ലോകത്തിലേക്ക് വിതയ്ക്കുകയാണ്. ആമേൻ ആമേൻ, ആ വിത്ത് ഏതാണെന്ന് ചോദി അമേൻ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് രാജ്യത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ കർത്താവ് അവൻ ഒരുവനെ അകത്തോട്ട്, ഒരുവന്റെ അകത്ത് ദൈവത്തിന്റെ വചനം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനം ഒരുവന്റെ ഹൃദയത്തിനകത്തോട്ട് ഉരുവാക്കിയിട്ട് ആ വചനത്തിന്റെ ശക്തി ഒരുവനെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ, ആ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ നടക്കുന്നത് ആ സാധാരണയായി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു രാജ്യമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, അകത്തളങ്ങളിൽ ഒരു ദൈവരാജ്യത്തിന്റെ ശക്തി പകരുകയാണ്. ഹല്ലേലൂയ, അതുതന്നെയാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഹല്ലേലൂയ, യേശു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മറ്റൊരു കാര്യം യേശു പറയുന്നത് ഇതാണ്, എന്നെ പിതാവ് എനിക്ക് രാജ്യം തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യം തരുന്നു. വേറൊരു കാര്യം യേശു പറയുന്നുണ്ട്, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആമേൻ ഹല്ലേലൂയ, ഒന്ന് ആമേൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്, ആമേൻ രാജ്യം ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആമേൻ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, അതിന്റെ ആമേൻ ആഴമേറി ചിന്തകൾ നമുക്ക് ആമേൻ ദൈവരാജ്യത്തിന്റെ വിത്തിന്റെ ഉപമകൾ ആമേൻ ആമേൻ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും ഹല്ലേലൂയ, ആമേൻ ഇന്ന് രാത്രിയില് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അല്പസമയം പ്രാർത്ഥിക്കാൻ കൂടി വന്ന ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ ഓർത്തോണം, ഹല്ലേ, നമ്മുടെ അകത്ത് പിതാവ് കൈമാറ്റം ചെയ്തു തന്ന ഒരു രാജ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ, ആമേൻ. 30 വർഷം അകത്തിട്ട രാജ്യം, ആമേൻ ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിയോടുകൂടി യേശു ഗലീലയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, ആമേൻ ആമേൻ, പിശാചിന്റെ പരീക്ഷകളെ സകലത്തെയും ജയിച്ച്, ഹല്ലേലൂയ, ആലയത്തിൽ കയറി പുസ്തകം തുറന്ന് വായിച്ച് തന്നെ കുറിച്ചുള്ള വചനം ഓരോന്നായി വെളിപ്പെടുത്തിയതുപോലെ ആ രാജ്യത്തിന്റെ ശക്തി തന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ എല്ലാ മണ്ഡലങ്ങളിലും വെളിപ്പെടുത്തിയതുപോലെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തിരിക്കുന്ന ദൈവരാജ്യത്തിലോട്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ ദൈവാത്മാവ് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിക്കപ്പെട്ടതിനപ്പുറത്തെ രീതിയിൽ ഇനി ഉപയോഗിക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ, ഈ രാജ്യം അകത്ത് കിടക്കുന്നിടത്തോളം കാലം നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഈ രാജ്യത്തിന്റെ ശക്തി ദേശങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഈ രാജ്യത്തിന്റെ മഹത്വം ഹല്ലേലൂയ അമൻ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. കർത്താവ് പറയുന്നു അമൻ ഹല്ലേലൂയ, ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഹല്ലേലൂയ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ അകത്തിരിക്കുന്ന രാജ്യത്തിന്റെ പ്രത്യേകത അത് അമൻ ഹല്ലേലൂയ അമൻ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ആ രാജ്യത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ, അത് ഭക്ഷണമല്ല, അത് പാനീയമല്ല, അത് നീതിയാണ്, അത് സമാധാനമാണ്. ഹല്ലേലൂയ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം നമ്മുടെ അകത്തുണ്ടെന്നുള്ള വിശ്വാസം ഒരുവന്റെ അകത്ത് വർദ്ധിക്കുമ്പോൾ അവന്റെ അകത്ത് സമാധാനം വർദ്ധിക്കുകയാണ്, അവന്റെ അകത്ത് സന്തോഷം വർദ്ധിക്കുകയാണ്, അവന്റെ അകത്ത് ദൈവം കൊടുത്ത നീതി വർദ്ധിക്കുകയാണ്, അവന്റെ സാഹചര്യങ്ങൾ ഹല്ലേലൂയ ആമേൻ ആമേൻ അവന് ഒതുക്കുവാൻ കഴിയത്തില്ല. ഒരു മണ്ഡലങ്ങൾക്കും ദൈവരാജ്യത്തിന്റെ ശക്തിയെ തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും അതീതമായി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. പരിശുദ്ധാത്മാവ് അത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എല്ലാ മേഖലകളിലും ഈ രാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ജന്മന കണ്ണുകാണാൻ വേണാത്ത അവൻ കുരുടനെ നോക്കി അവൻ യേശു സൗഖ്യമാക്കി. അവൻ ജന്മന മുതലാണോ കാണുന്നത്, കാഴ്ച നഷ്ടപ്പെട്ടതൊന്നും യേശുവിന് വിഷയമല്ല. അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവരാജ്യത്തിന് എത്ര വർഷം പഴക്കമുള്ള രോഗത്തെയും സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ട്. ഹല്ലേലൂയ,
ഹാലലുയ്യ. ഈ രാത്രിയില് ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ ദൈവരാജ്യം ചലിച്ചു തുടങ്ങട്ടെ. ഹാലലുയ്യ. ഇതുവരെ ചലിക്കാത്ത രീതിയിൽ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവരാജ്യത്തിന്റെ മഹത്വം അങ്ങോട്ട് വർദ്ധിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഞാൻ വിശ്വസിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ മഹത്വം വർദ്ധിക്കും. ഹാലലുയ്യ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി നമ്മളിവിടെ വെളിപ്പെടും. ഹാലലുയ്യ. പിതാവിന്റെ കൂടെ ഇരുന്ന് പുത്രനെ ആമേൻ ഹാലലുയ്യ അനുനിമിഷം പ്രാർത്ഥിച്ചതുപോലെ ആമേൻ ദൈവരാജ്യത്തിനകത്തെ പ്രാർത്ഥന വെളിപ്പെടട്ടെ. ദൈവരാജ്യത്തിനകത്തെ ആരാധന വെളിപ്പെടട്ടെ. ദൈവരാജ്യത്തിനകത്തെ സന്തോഷം വെളിപ്പെടട്ടെ. ദൈവരാജ്യത്തിനകത്തെ സമാധാനം വെളിപ്പെടട്ടെ. ദൈവരാജ്യത്തിനകത്തെ സമൃദ്ധി വെളിപ്പെടട്ടെ. ഹാലലുയ്യ. ദൈവരാജ്യത്തിനകത്തെ സ്നേഹം വെളിപ്പെടട്ടെ. ഹാലലുയ്യ. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ദൈവാത്മാവ് ഹല്ലേലൂയ്യ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഹല്ലേലൂയ്യ നീ ഒരു സാധാരണക്കാരനല്ല. ഹല്ലേലൂയ്യ നീ ഒരു സാധാരണ വിശ്വാസിയല്ല. നീ ഒരു സാധാരണ അമൻ കഴിവ് അമൻ ഇല്ലാത്ത ആളല്ല. നീ അമ്മൻ ഹല്ലേലൂയ്യ അമൻ എത്ര പ്രായം ചെന്ന ആളാണെങ്കിലും എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും നീ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റവും രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ അകത്ത് അസാധാരണമായ ഒരു രാജ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ്യ. പിതാവ് നിയമിച്ചു തന്ന പുത്രന് കൊടുത്ത അതേ രാജ്യം ഹല്ലേലൂയ ഒന്നും കുറയ്ക്കാതെ ഹല്ലേലൂയ പിതാവ് അവൻ കൊടുത്തത് മുഴുവനും പുത്രൻ ഹല്ലേലൂയ തന്റെ മക്കൾക്ക് കൈമാറ്റം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ ഒന്ന് വിശ്വസിക്കാം. ഊറാബ ശന്തൽക്കമാന. യേശുവിന്റെ മുമ്പിൽ പരീക്ഷകൾ വന്നു. യേശുവിന്റെ മുമ്പിൽ ആവശ്യഭാരങ്ങൾ മുമ്പിൽ വന്നു. ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പിൽ പല കാര്യങ്ങൾ ഹല്ലേലൂയ അമൻ പാമൻ പൈശാചിക മണ്ഡലങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷെങ്കിൽ അവന്റെ അകത്ത് കിടക്കുന്ന ദൈവരാജ്യം അതിനെയെല്ലാം ജയിക്കുന്നതായിരുന്നു. അവന്റെ അകത്ത് കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി പിശാചിന്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുന്നതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളെ തകർക്കുവാൻ, നമ്മളെ തളർത്തുവാൻ, നമ്മളെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധികളും അമൻ അമൻ ഏതൊക്കെ രീതിയിലുള്ള അമൻ വഴികളിലൂടെയാണോ നമ്മൾ നടന്നു പോകുന്നത്, പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൂടാണോ നമ്മൾ നടന്നു പോകുന്നത് എന്ന് രാത്രി വിശ്വസിക്കുക. ആമേൻ ഹല്ലേലൂയ. ഏത് സാഗരത്തിലും നമ്മളെ ജയിപ്പിക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ മഹത്വം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. മത്തായി സുവിശേഷത്തിൽ യേശു പറയുകയാണ്, ഹല്ലേലൂയ വയലാകുന്ന ഈ ലോകത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ രാജ്യത്തിന്റെ പുത്രന്മാരായി കർത്താവ് നമ്മളെ വലിച്ചെറിഞ്ഞിരിക്കുക. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിതച്ചിരിക്കുക പല രാജ്യങ്ങളില്, പല ദേശങ്ങളില്, ആമേൻ ഹല്ലേലൂയ പല മണ്ഡലങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിതച്ചിരിക്കുക. എന്തിനാണെന്ന് അറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു നല്ല കൃഷിക്കാരന്, നല്ല വിധകാരന് ഒരു വിത്ത് വിതച്ചാൽ അവൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഹല്ലേലൂയ ആ വിത്തിന്റെ ഫലം പുറത്തു വരണം, ആ വിത്തിന്റെ അനുഭവം വെളിപ്പെടണം. ആ വിത്തിനൊരു ഹാർവെസ്റ്റ് ഉണ്ട്, ആ വിത്തിനൊരു ഹല്ലേലൂയ ഒരു കൊയ്ത്തുണ്ട്, ആ വിത്തിനൊരു ഫലം പുറത്തു വരണം, അതിനകത്തെ അനുഭവങ്ങൾ അനുഭവിക്കണം. അതുപോലെ ഇന്ന് രാത്രി പിതാവായ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ വലിച്ചെറിയപ്പെട്ട നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതിന്റെ മീതെ ശത്രുവായവൻ എത്ര കളകൾ വിതച്ചാലും, എത്ര പ്രതിസന്ധിയുടെ കാറ്റുകൾ കൊണ്ട് അതിന് മീതെ അടിച്ചാലും, എന്തെല്ലാം കൊണ്ട് അതിന് മേളിൽ മൂടി വെച്ചാലും അത് പുറത്തു വരും, അത് പുറത്തു വരും, അത് പുറത്തു വരും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിന്റെ അകത്തിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഈ രാജ്യത്തിന്റെ വെളിച്ചമാണ്. അത് നിലവറകൾക്കകത്ത് ഒളിച്ചു വെച്ചാൽ ഹല്ലേലൂയ നിലവറകളെ പൊട്ടിച്ചുകൊണ്ട് അത് പുറത്തു വരും. ഹല്ലേലൂയ. അത് 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 കട്ടിങ്കീടെ വെക്കേണ്ടതല്ല, അത് ഉയർന്ന സ്ഥലത്ത് വെക്കേണ്ടതാണ്, അത് പട്ടണങ്ങളുടെ മുകളിൽ വെക്കേണ്ടതാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവരാജ്യത്തിന്റെ ശക്തിയുമായി നീ പുറത്തു വാ. നിന്റെ മുമ്പിൽ എന്താണോ സാധ്യതകൾ, ആ സാധ്യതകൾ കൊണ്ട് നീ തുടങ്ങ. ഹല്ലേലൂയ. അല്പനേരം പ്രാർത്ഥിക്കാനാണ് അനുഭവങ്ങൾ, പ്രാർത്ഥിച്ചു തുടങ്ങ്. അല്പനേരം ആരാധിക്കാനാണ് അനുഭവങ്ങൾ, ആരാധിച്ചു തുടങ്ങ്. അല്പനേരം തന്നെ ഇരുന്ന് ആമേൻ ചിലതിനെ നോക്കി സംസാരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തുടങ്ങ്. ആമേൻ. ഒരുപക്ഷെ നമ്മളെ തനിയെ അല്പനേരം ദൈവം ഇരുത്തിയതായിരിക്കാം, അത് അനേകർക്ക് അനുഗ്രഹമായി മാറാൻ, അനേകർക്ക് വിടുതലായി മാറാൻ, അനേകർക്ക് കാമേൻ ആമേൻ ദൈവിക സന്ദേശങ്ങളെ കൈമാറ്റം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ സമയങ്ങൾ ദൈവം നമുക്ക് തരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവരാജ്യം വെളിപ്പെടുത്താനാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എവിടെയായ എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നു, ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുക. എന്നെ ദൈവരാജ്യത്തിന്റെ പുത്രനായി ദൈവാത്മാവോടെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ വയലാകുന്ന ലോകത്തിലേക്ക് ഹല്ലേലൂയ ആമേൻ 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 എന്റെ കർത്താവിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. ഇത് വിതച്ചർ വേറൊരു സാധാരണ മനുഷ്യനല്ല, നീ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് നീ ആയിരിക്കുന്നത്. ആമേൻ. നിന്നെ ഒരു മനുഷ്യനല്ല കൊണ്ടുവന്നേക്കുന്നത്, നിന്നെ വിതച്ചേക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ മാനുഷികമായ പല കരങ്ങളിലൂടെ ആയിരിക്കാം അവിടെ എത്തിപ്പെടുകയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് മുതൽ അകത്തളങ്ങളിൽ രാജ്യമുള്ള നീ ഒരു ആക്സിഡന്റിലല്ല അവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. യാദൃശികയല്ല നിൽക്കുന്നത്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവരാജ്യത്തിന്റെ മഹത്വം ദേശാന്തരങ്ങളിൽ പരക്കുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. നീ ജോലിയും ഇടത്ത് ഹല്ലേലൂയ, ജോലിക്കല്ല നിന്നെ അയച്ചേക്കുന്നത്, അവിടെ ദൈവരാജ്യം വെളിപ്പെടുത്താനാ. ഹല്ലേലൂയ. നീ തനിയെ ഇരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ, അവിടെ ദൈവരാജ്യം വെളിപ്പെടുത്താനാ. നീ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ അവിടെ ദൈവരാജ്യം വെളിപ്പെടുത്താനാ. കർത്താവിന്റെ പോസ്റ്റ് പ്രയോറിറ്റി ദൈവരാജ്യം വെളിപ്പെടുത്താനുള്ളതാ. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ വെളിപ്പെടുന്നത് ആമേൻ, ആ മണ്ഡലങ്ങളിൽ ആമേൻ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് നാളെ ആരെങ്കിലും ആയിരിക്കാം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ ഫലം കൊയ്യുന്നത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. നാളെ നമ്മൾ ഇവിടുന്ന് ഇന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ മറുപടിയായിരിക്കാം നാളുകളിൽ ദേശങ്ങളിൽ വെളിപ്പെടുന്നത്. ദേശാന്തരങ്ങളിൽ ഉണർവ് ആമേൻ നടക്കണമെങ്കിൽ ഹല്ലേലൂയ അതിന്റെ പിന്നിലൊരു പ്രാർത്ഥനയുടെ ശക്തിയുണ്ട്. ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ. നമ്മളെ ആമേൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ദൈവരാജ്യത്തിന്റെ മഹത്വമായി വെളിപ്പെടുമ്പോൾ അത് ലേശാന്തരങ്ങളിൽ വെളിപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ദൈവരാജ്യം അകത്തുള്ള നീ ആമേൻ ആമേൻ ഒരു സ്റ്റെപ്പ് വെച്ച് നടന്നാൽ അതിനകത്തൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നീ ഒരു സ്തോത്രം പറഞ്ഞാൽ അതിനകത്തൊരു ദൈവശക്തിയുണ്ട്. നീ ഒരാളോട് സംസാരിച്ചാൽ അതിനകത്തൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. നീ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്തൊരു ദൈവശക്തിയുണ്ട്. കാരണം നിന്റെ അകത്ത് ദൈവരാജ്യം ഇരിപ്പുണ്ട്. ഓ ജീസസ്, ഇന്ന് രാത്രി എന്നത് ശക്തിയോടുകൂടി വെളിപ്പെടട്ടെ. ഓ ഹല്ലേലൂയ ആമേൻ. ശിഷ്യന്മാർ ഈ രാജ്യം അകത്തിട്ട് വന്ന് കൂടിയിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവർക്ക് അന്തരവും മനസ്സിലായില്ല. അവർ യേശുവിനോട് ചോദിക്കുക, എപ്പോഴാ ഈ രാജ്യം യഥാസ്ഥാനപ്പെടുന്നതെന്ന്. യേശു പറയുന്നത്, അത് നിങ്ങളുടെ കാലത്തോ സമയങ്ങളല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യമല്ല ഇത്. ആമേൻ. ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകും. ആമേൻ ആമേൻ ഹല്ലേലൂയ. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഈ രാജ്യത്തെ ഒരു സൈഡിൽ ഒതുക്കുന്നവനല്ല, ഈ രാജ്യത്തോടുള്ള ഈ രാജ്യം ആമേൻ ആമേൻ ഒരിടത്ത് ഒതുങ്ങുന്നതല്ല, ഈ രാജ്യം ഹല്ലേലൂയ ആമേൻ പടർന്ന് പന്തലിക്കുന്നതാണ്. ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ രാത്രി മുതൽ ഇന്നു മുതൽ ചിലർ വിശ്വസിച്ച് തുടങ്ങട്ടെ, എന്റെ അകത്തൊരു രാജ്യമുണ്ട്. ഓരോ ദിവസം വിശ്വസിച്ച് തുടങ്ങട്ടെ, എന്റെ അകത്തൊരു രാജ്യമുണ്ട്. ഞാനും നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് കിടന്ന രാജ്യത്തെ ചലിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മൾ പോലും അറിയാതെ ദൈവരാജ്യത്തിന്റെ ശക്തി അവൻ അനുഭവിക്കാൻ യേശു പട്ടണം തോറും വീടുകൾ തോറും കയറി ഇറങ്ങി അവൻ ആത്മാവിന്റെ ശക്തിയോടുകൂടി അവൻ ആത്മാവ് എങ്ങനെയാണോ നയിക്കുന്നത്, അവൻ ആത്മാവിൽ അവൻ വാങ്ങിപ്പോയെന്ന് എഴുതി വെച്ചിരിക്കുന്നത് പോലെ ആത്മാവിൽ അവൻ സഞ്ചരിച്ച് ഓരോ ഇടങ്ങളിൽ കടന്നു പോകുന്നു. ചിലയിടത്ത് അവൻ നേരത്തെ ചെല്ലുന്നു, ചിലയിടത്ത് അവൻ താമസിച്ച് ചെല്ലുന്നു, ചിലയിടത്ത് അവൻ ആപ്റ്റ് ടൈമിംഗ് ചെല്ലുന്നു, ചിലയിടത്ത് അവൻ വാക്കുകളെ അയക്കുന്നു, ചിലയിടത്ത് അവൻ പ്രസന്റ് ആകുന്നു. ദൈവരാജ്യത്തിന്റെ മഹത്വം എങ്ങനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ആ മണ്ഡലങ്ങളിലെല്ലാം പിതാവിന്റെ കൂടെ നിന്ന് വെളിപ്പെടുത്തുന്ന ഒരു പുത്രനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നമുക്ക് നല്ലൊരു മാതൃകയായി. അവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ആ പിതാവിനോട് ചേർന്ന് പുത്രനിരുന്ന് അവൻ രാജ്യത്തിന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയത് പോലെ നമുക്കൊന്ന് വെളിപ്പെടുത്താം. ഓ, നമുക്കൊന്ന് വെളിപ്പെടുത്താം. ഊടാബാന റീഖാമാനകട. മരിച്ച ലാസറിന്റെ വീട്ടിൽ അവൻ രാജ്യം വെളിപ്പെടുത്തി. അവൻ ദൂരിരുന്ന ശതാധിപന്റെ ദാസന്റെ വീട്ടിൽ അവൻ രാജ്യം വെളിപ്പെടുത്തി. അവൻ ജന്മന മുണാലുയ അവൻ കുരുടനായവന്റെ മേൽ അവൻ രാജ്യം വെളിപ്പെടുത്തി. 6000+ ഭൂതം ബാധിച്ച മനുഷ്യന്റെ മേലിൽ അവൻ രാജ്യം വെളിപ്പെടുത്തി. അവൻ 38 വർഷം ഹല്ലേലൂയ കുളക്കരയിൽ കിടന്നവന്റെ മേലിൽ അവൻ യേശു രാജ്യം വെളിപ്പെടുത്തി. എവിടൊക്കെ യേശുവിന് രാജ്യം വെളിപ്പെടുത്താമോ അവിടെ എല്ലാം യേശു ആ രാജ്യം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. എവിടൊക്കെ ആമേൻ തകർന്നു കിടന്ന മണ്ഡലങ്ങളുണ്ടോ അവിടെ എല്ലാം യേശു രാജ്യം വെളിപ്പെടുത്തി. യേശു കുളക്കരയിൽ ചെല്ലുമ്പോൾ കുളക്കരയ്ക്കൊരു നിയമമുണ്ട്, കുളക്കരയ്ക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, കുളക്കരയ്ക്കൊരു രീതിയുണ്ട് സൗഖ്യമാകുന്നത്. ആമേൻ. അത് ആദ്യമേ കുളക്കരയിൽ ഇറങ്ങണം. ആമേൻ. ദൂതൻ കുളം കലക്കണം, ആദ്യമേ ഇറങ്ങണം. ഹല്ലേലൂയ. അവിടെ സൗഖ്യം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ 38 വർഷമായിട്ടും ഹല്ലേലൂയ അതിന്റെ നിയമങ്ങൾ പാലിക്കാതെ അതിന്
അതിന്റെ പരിമിതികൾ പാലിക്കാതെ അതിന്റെ ആമേന കുളക്കരയിലെ ആമേന ഹല്ലേലൂയ ആമേന ആമേന അനുഭവങ്ങൾ പ്രാപിക്കാതെ കടന്ന ഒരു മനുഷ്യനോട് യേശു എന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ, ഈ രീതിക്ക് അപ്പുറത്തൊരു രീതിയിൽ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? യേശു ക്രിസ്തു ആ കുളക്കരയുടെ മുഴുവൻ നിയമങ്ങളെയും മാറ്റി എഴുതിയിട്ട് ആമേൻ ഹല്ലേലൂയ ഒരു പുതിയ രീതിയിൽ ശബത്തിന്റെ നിയമങ്ങൾക്ക് മീരെ അവനൊരു നിയമം അവിടെ സ്ഥാപിച്ചിട്ട് ദൈവരാജ്യത്തിന്റെ നിയമം ആ കുളക്കരയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഹല്ലേലൂയ ദീർഘവർഷങ്ങളിൽ കടന്നവൻ ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ അവൻ പട്ടണങ്ങളിൽ പോയി അവൻ പുരോഹിതന്മാർക്ക് കാഴ്ചവെച്ച് അവൻ ശബത്തിന്റെ നിയമങ്ങളെ ലംഘിച്ച് ആമേൻ ഹല്ലേലൂയ ലോകത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന ആമേൻ ഹല്ലേലൂയ ലോകത്തിന്റെ നിയമങ്ങൾക്കപ്പുറത്ത് ആമേൻ ആമേൻ ഹല്ലേലൂയ അവൻ വ്യാപരിക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ശക്തിയുണ്ട്. ഇന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷത്തെ തടയാനുള്ള ഏറെക്കം നിയമങ്ങൾ എവിടെല്ലാം ഉണ്ടായാലും അതിന്റെ എല്ലാം മീരെ ഇത് പടർന്ന് പന്തലിക്കും. ഹല്ലേലൂയ ആരൊക്കെ എവിടൊക്കെ ഹല്ലേലൂയ ദൈവരാജ്യത്തിനെതിരെ ആമേൻ നിൽക്കുന്നു അതിന്റെ നടുവിൽ ആമേൻ ഹല്ലേ പടർന്ന് പന്തലിക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ശക്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി നമുക്കൊന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന്റെ മഹത്വം ഹല്ലേലൂയ അത് സകല നിയമത്തിന്റെ മീരെ കവിയുന്നതാണ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ രാജ്യത്തിന്റെ നിയമം ഇന്ന് രാത്രി ചിലരുടെ അപ്ലൈ ചെയ്യാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ നീ ചിലപ്പോ ഹല്ലേലൂയ ആമേ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആമേ ചില നിയമങ്ങൾ നിന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ഞാൻ ദൈവരാജ്യം എന്റെ അകത്തുണ്ട്, ഞാൻ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ചലിക്കും. ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചില നിയമങ്ങൾ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ചില അടയാളങ്ങളെ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആ രാജ്യം നിനക്ക് വേണ്ടി ആമേൻ ചലിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുക. ഇന്ന് രാത്രി അങ്ങനെ ചില അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ ദൈവാത്മാവ് ചെയ്യുകയാണ്. ചില ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. തലമുറകളുടെ മേളിൽ ഹല്ലേലൂയ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേളിൽ കുടുംബങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി ഇറങ്ങിയിട്ട് അകത്തിരിക്കുന്ന രാജ്യത്തെ ചലിപ്പിക്കുകയാണ്. നീ നിരാശപ്പെടാനല്ല നീ ആയിരിക്കുന്നത്, നീ ബുദ്ധിമുട്ട് സഹിക്കാനല്ല നീ അവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ നീ തനിയെ അവിടെ ഇരിക്കാനല്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്, ചൂരച്ചെടിയുടെ കീഴിലിരുന്ന അമ്മൻ ഏലിയാവിനെ പോലെ അവിടെ ഇരിക്കാനല്ല, നിന്റെ അകത്തൊരു രാജ്യം ഇരിപ്പുണ്ടോ? ഹല്ലേലൂയ ആ രാജ്യം ചലിപ്പിക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. നീ അവിടെ ഇരിക്കേണ്ടവരല്ല, നിനക്ക് യോർദാൻ വരെ ഓടേണ്ടതുണ്ട്, നിനക്ക് ചില അഭിഷേകം ചെയ്യാനുണ്ട്, ഇസ്രായേലി മണ്ഡലങ്ങളെ തകർക്കുന്ന യേഹൂമാനെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് ആത്മാവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ അമ്മൻ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ ഏലീഷാമാരെ അഭിഷേകം ചെയ്യുവാൻ, ഹല്ലേലൂയ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ അമ്മേ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ആരഹാവിന്റെ രഥത്തിന് മുമ്പേ ഓടാൻ ആമേൻ ഹല്ലേലൂയ രഥത്തിന്റെ മുമ്പേ ഓടുന്നത് ഒരു നിയമത്തിന്റെ ലംഘനമാണ്, ഒരു നിയമത്തിന് അപ്പുറത്ത് പോകുന്ന ദൈവിക പദ്ധതിയാണ്. ആമേൻ അതുപോലെ ഹല്ലേലൂയ അഞ്ചപ്പോ രണ്ടു മീനും എടുത്ത് 5000 പേരെ പോഷിപ്പിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ എല്ലാ പ്രായോഗിക നിയമങ്ങൾക്കും അപ്പുറത്ത് ചലിക്കുന്ന ദൈവരാജ്യത്തെ യേശു വെളിപ്പെടുത്തിയതുപോലെ വെള്ളത്തിന്റെ മീന് പത്രോസിനെ നടത്തി ആമേൻ ഹല്ലേലൂയ ആമേൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന നിയമത്തെ ലംഘിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി ചിലരുടെ മേളിൽ വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യമേ ദൈവാത്മാവ് ഈ രാത്രി പറയുന്നുള്ളൂ, നമ്മുടെ അകത്ത് ഒരു രാജ്യമുണ്ടെന്ന് വിശ്വസിക്കുക. അത് സാധാരണ രാജ്യമല്ല, അത് ദൈവത്തിന്റെ രാജ്യമാണ്. അത് സാധാരണ രാജ്യമല്ല, അത് യേശുവിന്റെ മേലിൽ വ്യാപരിച്ച അതേ രാജ്യമാണ്. ഇന്ന് രാത്രി ഒരു മനുഷ്യനല്ല നമ്മുടെ മേൽ അത് കൈമാറ്റം ചെയ്തത്, യേശു നമ്മുടെ മേൽ കൈമാറ്റം ചെയ്തത്. ഈ രാജ്യം നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് ആ രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ ഒരു വിത്ത്, നല്ല വിത്ത് എവിടെ കൊണ്ട് വിതച്ചാലും അതിന്റെ ഫലമേ കൊണ്ട് അമ്മേൻ വിതയ്ക്കാൻ അമ്മേൻ അമ്മേൻ പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ അമ്മേൻ ഒരു ഒരു ചക്കയുടെ കുരുവെടുത്ത് ഏരു നാട്ടിക്കൊണ്ടിട്ടാലും അത് അമ്മേൻ ചക്കയെ എവിടെ ഉണ്ടാകത്തുള്ളൂ. ദൈവരാജ്യത്തിന് വിത്തുള്ളവൻ എവിടെ പോയാലും ദൈവരാജ്യം വെളിപ്പെടുത്തും. ഹല്ലേലൂയ ഇതിനകത്തൊന്ന് വിശ്വസിച്ചേ, നിന്നെ നിരാശപ്പെടുത്താനല്ല ദൈവം ഇവിടെ ആക്കി വെച്ചേക്കുന്നത്, ഭാരപ്പെടുത്താനല്ല, നിന്റെ അകത്തൊരു ദൈവരാജ്യത്തെ വെളിപ്പെടുത്താനാ. ഹല്ലേലൂയ നീ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ മീരെ ഈ ദൈവരാജ്യം പടർന്ന് പന്തലിക്കാൻ പോവാ, നീ അതിന്റെ മീരെ വ്യാപരിക്കാൻ പോവാ. ആമേൻ ഹല്ലേലൂയ നീ അനുഭവിക്കുന്ന രോഗത്തിന്റെ മീരെ ദൈവരാജ്യത്തിന്റെ ശക്തി അങ്ങോട്ട് കയറാൻ പോവാ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മീരെ ദൈവരാജ്യം ചലിക്കാൻ പോവാ. അതിന് ഹല്ലേലൂയ ആമേൻ അവൻ ഇന്ന് രാത്രിയിൽ ആ ദൈവരാജ്യത്തിന്റെ മേളിൽ ഒരു അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കട്ടെ, നിന്റെ അകത്തിരിക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരട്ടെ, അനേകരെ ഉത്തേജിപ്പിക്കുന്ന അനേക
അനേകരെ ധൈര്യപ്പെടുത്തുന്ന, അനേകർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അനേകരെ വിശ്വസിപ്പിക്കുന്ന, അനേകരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, അനേകരുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന അഭിഷേകത്തിന്റെ നിറവ്, വിശ്വാമേ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതകൾ ഇന്ന് രാത്രി മുതൽ ചിലരുടെ അകത്ത് വെളിപ്പെടട്ടെ. ആമേൻ. ആ ദൈവരാജ്യത്തിന്റെ സ്നേഹം, ആ ദൈവരാജ്യത്തിന്റെ സമൃദ്ധി, ആ ദൈവരാജ്യത്തിന്റെ മുഴുവൻ ഹല്ലേലൂയ ദൈവ പ്രവൃത്തികളും ഇന്ന് രാത്രിയിൽ ആമേൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലിൽ നടക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. നാളെ ഇതുവരെ വെളിപ്പെടാത്ത ദൈവരാജ്യത്തിന് ജീവൻ, ദൈവരാജ്യത്തിന് സമൃദ്ധി യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. ഇന്നലെ വരെ കണ്ട കഷ്ടത ഇനി നീ കാണത്തില്ല, നിരാശ നീ ഇനി അനുഭവിക്കത്തില്ല. നിന്റെ സകല പ്രതിസന്ധികളിൽ ഹല്ലേലൂയ നീ ഉയർച്ച പ്രാപിക്കാതിരിക്കുന്നെങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്ന മാത്രയിൽ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ നിന്നെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. കാരണം ഈ വിത്ത് എവിടെ വിതച്ചാലും ഹല്ലേലൂയ ദൈവരാജ്യം ഹല്ലേലൂയ പുറപ്പെടുവിക്കാതെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ രാജ്യമായ രണ്ടപ്പോസ്തലന്മാരെ ആമേൻ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച കാരാഗ്രഹത്തിലിട്ടു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹേരോദേ ശക്തികൾ ആമേൻ, ഹല്ലേലൂയ സുവിശേഷ വിരോധികൾ, അവര് കണ്ടത് രണ്ട് വ്യക്തികളെയാ. പക്ഷെ അവർ അകത്ത് കിടക്കുന്നത് രാജ്യത്തിന്റെ വിത്ത. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിത്തളങ്ങളിൽ അവൻ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവർ കിടക്കുമ്പോഴും ഹല്ലേലൂയ അവർ അകത്ത് കിടന്ന ദൈവരാജ്യം ചലിച്ചു. ചുറ്റും കിടക്കുന്ന കുറ്റവാളികൾ കുറ്റബോധത്തിലും ഭാരത്തിലും നിരാശയിലും കിടക്കുമ്പോൾ അകത്തളങ്ങളിൽ അവൻ കുറ്റവാളികളുടെ ഇടയിൽ കിടക്കുന്നവൻ അകത്തളങ്ങളിൽ അവൻ ദൈവരാജ്യത്തിന്റെ അവൻ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അവർ അകത്തളങ്ങളിൽ ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ആത്മാവിൽ ആരാധിക്കും തുടങ്ങി. ഹല്ലേലൂയ. അവർ അകത്ത് കിടന്ന ദൈവരാജ്യം ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവര് ബന്ധനം അഴിയാൻ വേണ്ടി അല്ല ആരാധിച്ചത്. ഹല്ലേലൂയ. അവരുടെ അകത്ത് ദൈവരാജ്യം ചലിച്ചപ്പോൾ അവർ ആരാധിച്ചതാണ്. ഹല്ലേലൂയ. കുറെ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരുടെ മേൽ കിടക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു, അവരുടെ കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങളെ തകർത്തു, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി, കാരാഗ്രഹ പ്രമാണിയുടെ ആമേൻ ഹല്ലേലൂയ കണ്ണിനെ ദൈവാത്മാവ് തുറപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഒറ്റക്കാരിമേയുള്ളൂ അകത്തളം കിടന്ന ദൈവരാജ്യത്തിന് വിത്ത് ചലിക്കാൻ തുടങ്ങി. ഓ ജീസസ്. ദൈവമക്കളെ, ഈ വിത്തിനെ എവിടെ കൊണ്ടിട്ടാലും, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും, ചെങ്ങലിട്ട് പൂട്ടിയാലും ഹല്ലേലൂയ അവൻ ഈ വിത്ത് ചലിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രിയിൽ അവൻ ഏതൊക്കെ ചെങ്ങലകൾക്കകത്താണോ പിശാച് നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കുന്നത്, ഏതൊക്കെ നിരാശയിട്ടാണോ, ഏതൊക്കെ ഭാരമിട്ടാണോ, ഏതൊക്കെ പ്രയാസമിട്ടാണോ അമ്മ രക്ഷിക്കപ്പെട്ട ദൈവവിളിയുള്ള തെരഞ്ഞെടുപ്പുള്ള ഹല്ലേലൂയ അവൻ കർത്താവിന്റെ അവൻ മക്കളായ നമ്മളെ ഞെരുക്കാനായിട്ട് പിശാച് പദ്ധതി ഇടുന്നത്. ദൈവാത്മാവ് പറയുന്നു, നീ ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ വെളി പാളിലോട്ട് കേറുന്ന ആ ദൈവരാജ്യത്തിന്റെ ശക്തി എന്റെ മേലുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ചിലത് പൊട്ടി മാറുകയാണ്. ഇപ്പോൾ തന്നെ ചില നുഖങ്ങൾ തകരുകയാണ്. ഇപ്പോൾ തന്നെ ചിലത് ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്ത ആമ ഞാൻ ഇനി എന്തോ ചെയ്യണമെന്ന് നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, ഞാൻ ഇനി എന്തോ ചെയ്യണമെന്ന് ചോദിച്ച് നിന്റെ മുമ്പിൽ കീഴടങ്ങുന്നവർ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, നീ ഹൃദയത്തിനകത്ത് വളരെ പ്രയാസപ്പെട്ട് ഹല്ലേലൂയ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഈ ദിവസങ്ങളിൽ നിന്നോട് വന്ന് ഹൃദയം തുറക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്ക, എന്റെ അകത്ത് ദൈവരാജ്യത്തിന്റെ ശക്തി കൊണ്ട്. ഓ ജീസസ്. നമ്മളെ ബന്ധിച്ചു വെക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചികമായ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകരട്ടെ. ആമേൻ. ശത്രുവിന്റെ സകല കോട്ടകളും ഇന്ന് രാത്രി ഇടിയട്ടെ. ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഈ ഭൂമിയിൽ എന്തെങ്കിലും ആമേൻ നേടാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ആത്യന്തികമായി കർത്താവ് നമ്മളോട് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ്. കർത്താവ് പറഞ്ഞത്, നിന്റെ അകത്തൊരു രാജ്യം ഇട്ടുണ്ട്, നീ അത് ആദ്യമേ അന്വേഷിച്ച് അങ്ങോട്ട് തുടങ്ങുക, അതോടുകൂടി സകലം നിന്നെ ഫോളോ ചെയ്യും. പിശാച് നമ്മളെ ഈ ലോകത്തിലുള്ളതിനെ ഫോളോ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ പുറകെ പോകാൻ, ലോകത്തിന്റെ പണത്തിന്റെ പുറകെ പോകാൻ, ലോകത്തിന്റെ പ്രതാപത്തിന്റെ പുറകെ പോകാൻ ഫോളോ ചെയ്യാൻ അവൻ പിശാച് നിർബന്ധിക്കുമ്പോൾ ഇന്ന് രാത്രി നീ പിന്തിരിഞ്ഞിട്ട് നിന്റെ അകത്ത് കിടക്കുന്ന രാജ്യത്തെ നോക്കി ഹല്ലേലൂയ നീ നടക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ സകലതും നിന്നെ പിന്തുടരും, സകലതും നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. അവരെ അനുഗമിച്ച അവൻ മുഹമ്മദ് ഇസ്രായേൽ ജനത്തെ അനുഗമിച്ച ഒരാത്മീയ പാറയുണ്ടായിരുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, അവരുടെ പ്രശ്നങ്ങളുടെ
ഭാരങ്ങളുടെ നടുവിൽ, അവരുടെ ആ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, അവരുടെ മാറയുടെ നടുവിൽ അതിനെ മധുരമാക്കി മാറ്റിയ, പാറയെ അടിച്ച് വെള്ളം കൊടുത്ത അതേ ക്രിസ്തുവിന്റെ ശക്തി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് മുമ്പേ നമ്മുടെ അകത്ത് കിടക്കുന്ന രാജ്യത്തെയും നീതിയെയും നമുക്കൊന്ന് അന്വേഷിക്കാം. ഹല്ലേലൂയ. അതോടുകൂടി ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. എല്ലാ കാര്യങ്ങളും കർത്താവ് നമ്മളോട് കൂടെ ഹല്ലേലൂയ കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഓ ജീസസ്, ഇന്ന് രാത്രി വിശ്വസിക്കേ, ഞാനൊരു സാധാരണക്കാരനല്ല, എന്റെ അകത്ത് ദൈവത്തിന്റെ രാജ്യമുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പൗലോസ് ശീലാസേ, കൂടെ കിടക്കുന്ന മറ്റുള്ളവരെ പോലെ അല്ല നീ, നിന്റെ അകത്ത് രാജ്യമുണ്ട്. നീ കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങളിൽ കടന്നാലും നിന്റെ അകത്ത് കിടക്കുന്ന രാജ്യം ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. ആ രാജ്യം ചലിക്കാൻ തുടങ്ങും. ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, കൂട്ടായ്മ വെക്കുന്നതിന് കാളില്ലെങ്കിലും, നിന്റെ അകത്ത് കിടക്കുന്ന രാജ്യം ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലൂടെ നീ പോകുന്നവനാണെങ്കിലും നിന്റെ അകത്ത് കിടക്കുന്ന രാജ്യം ചലിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ ആ രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ ആമേൻ. ഒരു രാജ്യത്തിന്റെ വിത്തിരയെടുത്ത് ഹല്ലേലൂയ എന്തെല്ലാം ചെയ്തിട്ടും ഹല്ലേലൂയ ഒതുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഹല്ലേലൂയ ഒരു രാജ്യത്തിന്റെ വിത്തായ യോഹന്നാനെ എടുത്ത് പത്മോസിന്റെ ഏകാന്തതയിൽ കൊണ്ടിട്ടു. പത്മോസിന്റെ ഏകാന്തത വെളിപ്പാട് പുസ്തകമാണ് ആമേൻ നമ്മൾ വായിക്കുമ്പോൾ. ആമേൻ അവനെ അവിടെ കൊണ്ട് ഏകാന്തതയിൽ കൊണ്ടിടുമ്പോൾ ആമേൻ കർത്താവിന്റെ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവേശനായി. ആമേൻ ഹല്ലേലൂയ. ആ ഏകാന്തതയിൽ ആമേൻ ദൈവരാജ്യത്തിന്റെ വിത്ത്, ദൈവരാജ്യത്തിന്റെ വിത്തിന്റെ പ്രത്യേകത കർത്താവുമായിട്ട് ബന്ധമുള്ള വിത്താണ്. ആ വിത്ത് പെട്ടെന്ന് ദൈവവുമായി കണക്റ്റായി. ഹാ ഹല്ലേലൂയ ആമേൻ. കർത്താവുമായി കണക്റ്റായി. ഹല്ലേലൂയ ആമേൻ. ആരുമില്ലാത്ത ആമേൻ അസ്ഥിത്താഴ്വരകൾ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ആമേൻ ആമേൻ ഇട്ട, ഒരു വ്യക്തിയും ഇല്ലാത്ത ഇടത്ത് കൊണ്ടുവന്ന് യോഹന്നാൻ ഇട്ടപ്പോൾ അവന്റെ അകത്ത് കിടന്ന ദൈവരാജ്യം പെട്ടെന്ന് കണക്റ്റായി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഒരു മൊബൈൽ കണക്ഷൻ മറ്റൊരു ടവറുമായി കണക്റ്റാകുന്നത് പോലെ വേഗത്തിൽ ദൈവത്വം ദൈവ സാന്നിധ്യവുമായി കണക്റ്റായപ്പോൾ അവൻ ആത്മവിവേശനായി. അവൻ ദർശനങ്ങളെ കാണാൻ തുടങ്ങി. അവൻ വെളിപ്പാടുകളെ കാണാൻ തുടങ്ങി. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് അവനെ മറ നീക്കി പലതും കാണിച്ചു കൊടുത്തു. യേശുവിന്റെ അപ്പോഴത്തെ സ്ഥിതി ആമേൻ ഹല്ലേലൂയ ആമേൻ. പിതാവേ, പുത്രൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് ആമേൻ ഹല്ലേലൂയ. മാറത്ത് കൊണ്ണിലച്ച് കെട്ടിയവനെ, വെള്ളോട് സദൃശനെ, കാലോടുകൂടിയവനെ ആമേൻ ഹല്ലേലൂയ. പഞ്ഞി പോലെ വെളുത്ത തലമുടിയുള്ളവനെ ഹല്ലേലൂയ ആമേൻ ആമേൻ. ഏഴ് മുഖമേ നക്ഷത്രങ്ങൾ വലം കൈ പിടിച്ചവനെ ആമേൻ ആമേൻ ഹല്ലേലൂയ. യോഹന്നാൻ കണ്ടു ആമേൻ. ദൈവസഭയുടെ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് യോഹന്നാൻ വെളിപ്പാടിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. മറ നീക്കി കാണിച്ചു കൊടുത്ത് വരാനിരിക്കുന്ന വെളി ആമേൻ ആമേൻ. ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ, വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയെ യോഹന്നാൻ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, രാജ്യം പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവുമായി കണക്റ്റായി. ഇന്ന് രാത്രി ഇതൊരു പ്രസംഗമാക്കേണ്ടത് നമുക്ക്. ഓ, ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞു വിടാൻ വളരെ എളുപ്പമാ, പക്ഷെ നമുക്കിതൊന്ന് കണക്റ്റായിപ്പെട്ടാൽ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇന്ന് രാത്രി ചിലതൊക്കെ പൊട്ടി മാറും. ഇന്ന് രാത്രി ചിലത് വെളിപ്പെടും. കാലഘട്ടങ്ങളിൽ ഇന്ന് വരെ വെളിപ്പെടാത്ത വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ പദ്ധതിയുണ്ട്. കാലഘട്ടങ്ങൾക്ക് ഇന്ന് വരെ വെളിപ്പെടാത്ത ദൈവിക ദൂതുകളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ ദൈവരാജ്യത്തിന്റെ ഹല്ലേലൂയ അമ്മൻ ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെടുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവിന് നിറവ് നമ്മുടെ അകത്ത് കിടക്കുന്ന രാജ്യത്തോട് ആമൻ ഹല്ലേലൂയ സ്പർശനം സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ ആമൻ ഒരു അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങും. ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. ദൈവ രാജ്യമുള്ളവനെ തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ ആമൻ ഹല്ലേലൂയ ആമൻ. റൂമാല് പത്രോസിന്റെ പൗലോസിന്റെ റൂമാല് കണ്ടവൻ ആമൻ ഹല്ല അതിനെ നോക്കി പ്രവചിച്ചു ആമൻ. ഇവൻ ആമൻ ഹല്ലേലൂയ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇവന് മേൽ മുമ്പിൽ മരണമാണ് കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഹല്ലേലൂയ യെരുശലേമിലേക്ക് പോകണ്ടെന്നുള്ള നിർബന്ധത്തിന്റെ നടുവിലും പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടിയ കാത്തിരിപ്പുണ്ട്. പക്ഷെ ഒന്നെനിക്കറിയാം, പരിശുദ്ധാത്മാവിന് അവിടെ എന്തോ ചെയ്യാനുണ്ട്. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ പ്രാണന് എന്ത് സംഭവിക്കുന്നതെന്ന് ഞാൻ ഓർത്ത് വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എനിക്കൊരു കാര്യം അറിയാം, എന്റെ പ്രാണൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അവിടെ എന്തെല്ലാം ബന്ധനങ്ങളുണ്ടെന്നോ കഷ്ടങ്ങളുണ്ടെന്ന് എനിക്കറിയാം, അത് എന്തെല്ലാമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ദൈവത്തിന്റെ ആത്മാവിന് ആ രാജ്യത്തൊരു പ്രവൃത്തി ചെയ്യാനുണ്ടാ.
എന്റെ അകത്തിരിക്കുന്ന ദൈവരാജ്യത്തിന് ഹമേ അവിടെ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. പൗലോസഥാ വിശ്വസിച്ചത് എന്റെ പ്രാണനെ ഞാൻ വിളി എന്നെ എനിക്ക് വിലയേറായി എന്നില്ല, പക്ഷെങ്കിൽ എന്റെ അകത്ത് കിടക്കുന്ന രാജ്യത്തിന്, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തിന് യെരുശലേമിൽ ചിലത് ചെയ്യാനുണ്ട്, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തിന് അവിടെ ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട്, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തിന് അവിടെ ചിലരെ എഴുന്നേൽപ്പിക്കാനുണ്ട്, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തിന് അവിടെ ഒരു സഭ സ്ഥാപിക്കാനുണ്ട്, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തിന് അവരെ ചിലരെ സൗഖ്യമാക്കാനുണ്ട്, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗങ്ങൾക്ക് അവിടെ ചില ദുരുപദേശകരെ തകർക്കാനുണ്ട്, എന്റെ അകത്ത് കിടക്കുന്ന നിയോഗങ്ങൾക്ക് ദൈവകൃപയുടെ സുവിശേഷത്തെ ഉറപ്പിക്കുന്നത് എന്തൊക്കെയോ അവിടെ ചെയ്തെടുക്കാനുണ്ട്. ആമേൻ ഹല്ലേലൂയ. എന്റെ അകത്ത് കിടക്കുന്ന ഹല്ലേലൂയ നിയോഗത്തിന്, ആമേൻ ഹല്ലേലൂയ, ദൈവകൃപയുടെ സുവിശേഷത്തിന് വിരോധമായി ആമേൻ ആമേൻ പൊങ്ങി വരുന്ന ദുരുപദേശ ശക്തികളെ തകർക്കാൻ ഒരു പദ്ധതി അവിടെ ഉണ്ട്. എന്റെ അകത്ത് കിടക്കുന്ന നിയോഗത്തിന് ആമേൻ ആ ദേശത്ത് ദൈവസഭകൾ ഉടലെടുക്കുവാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് കിടക്കുന്ന രാജ്യത്തിന്റെ നിയോഗത്തെ നമുക്കൊന്ന് കാണാം. ഹല്ലേലൂയ. ആമേൻ. ആ രാജ്യം നമ്മുടെ അകത്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അല്ല, ആമേൻ, മുമ്പേ നമ്മുടെ അകത്തിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ ഏതെങ്കിലും ഭാരത്തോടെ നിരാശയോടെ നാളുകളിൽ അനുഭവിക്കാനിരിക്കുന്ന പ്രതിസന്ധികളെ നോക്കി ഭാവിയെ നോക്കി നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ അകത്ത് കിടക്കുന്ന രാജ്യം ചലിച്ചാൽ ഹല്ലേലൂയ അത് അഞ്ചപ്പോ രണ്ടു മീന നിന്റെ കയ്യിലുള്ളെങ്കിലും അത് 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ, ഇന്ന് രാത്രിയിൽ നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്നുമില്ലെങ്കിലും നീ രാജ്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ അനേകർക്ക് കൊടുക്കുവാൻ ദൈവാത്മാവ് നിന്റെ കരങ്ങളെ വർദ്ധിപ്പിക്കാൻ പോവുക. നീ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റാത്ത മണ്ഡലങ്ങളിലൂടെ നീ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവരാജ്യമാണെന്ന് നീ വിശ്വസിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ മുഴുവൻ സാഹചര്യങ്ങളെയും മാറ്റി മറിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ചില പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ചിലതിനെ ആമേൻ ഹല്ലേലൂയ മാറ്റി മറിച്ചുകൊണ്ട് അവൻ ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ആ കർത്താവിന്റെ ആ രാജ്യത്തിലേക്ക് മടങ്ങി വരാം. ആ രാജ്യത്തിന്റെ ശക്തി നമുക്കൊന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ. ദേർ ഇസ് കിങ്ഡം വിദിൻ യു. ഹല്ലേലൂയ. വി ഹാവ് എ കിങ്ഡം. നമ്മുടെ അകത്തൊരു രാജ്യം ഇരിപ്പുണ്ട്. നമ്മുടെ അകത്തൊരു പിതാവ് പുത്രന് നിയമിച്ചു കൊടുത്ത അതേ രാജ്യം നമ്മുടെ അകത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഈ ദിവസങ്ങളിൽ ശക്തിയോടുകൂടി ചലിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മഹത്വത്തോടെ ചലിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ വചനത്തിൽ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ രാജ്യത്തിന്റെ മേളിൽ ഒരു അസാധാരണ ശക്തി അമൻ അയക്കപ്പെടാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അമൻ ആ രാജ്യത്തിന്റെ ശക്തി അമൻ അമൻ ഹല്ലേലൂയ അമൻ പെന്തക്കോസ്റ്റ് നാളിൽ അമൻ ദൈവ മക്കളുടെ മേളിൽ അവൻ അമൻ ശിഷ്യന്മാരുടെ മേളിൽ വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അമൻ അമൻ ഹല്ലേലൂയ അവര് അമൻ അനേകരെ ഹല്ലേലൂയ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ ഹല്ലേലൂയ അമൻ ഹല്ലേലൂയ അമൻ അവരിലൂടെ വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ അമൻ 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 ഒറ്റ പ്രസംഗത്തിൽ ഹല്ലേലൂയ 3000 പേർ രക്ഷിക്കും പ്പെട്ടതുപോലെ അമ്മൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അമൻ മുക്കുവനായ പത്രോസിനെ കർത്താവ് അത്ര ഉപയോഗിച്ചെങ്കിൽ രാജ്യമകത്തുള്ള അമൻ നിയോഗമകത്തുള്ള നമ്മളെ ഹല്ലേലൂയ ദൈവത്തിന് ഉപയോഗിക്കുവാൻ അൺലിമിറ്റഡ് ആയിട്ട് ദൈവത്തിന് ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. പ്രായം ദൈവത്തിന് വിഷയമല്ല, അമൻ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല, അറിവ് ദൈവത്തിന് വിഷയമല്ല, വിദ്യാഭ്യാസം ദൈവത്തിന് വിഷയമല്ല, പ്രതിസന്ധി ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്ത് കിടക്കുന്ന രാജ്യം ചലിക്കാൻ തുടങ്ങിയ ഹല്ലേലൂയ അമ്മൻ ഹല്ലേലൂയ പ്രതിസന്ധിയിലിരിക്കുന്ന സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ശക്തി എത്താൻ ആഗ്രഹിക്കുക. ദൈവരാജ്യത്തിന്റെ മഹത്വം പൊട്ടിപ്പുറപ്പെടുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ അമ്മ നമുക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളെ ഓർത്ത് നമ്മൾ വീടിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ നമുക്ക് ചെല്ലാൻ ഇട പറ്റാത്ത ഇടങ്ങളിൽ അമ്മ ഹല്ലേലൂയ സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ ശക്തി ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, അതിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. ഇന്ന് രാത്രിയിൽ ദൈവിക നിയോഗങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഇന്ന് രാത്രിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ദൂതിനെ നമുക്ക് നുൾക്കൊള്ളാം. എന്റെ അകത്തൊരു രാജ്യം ഇരിപ്പുണ്ട്, എന്റെ അകത്തൊരു രാജ്യം ഇരിപ്പുണ്ട്. ഇന്ന് വരെ അത് വേണ്ടതുപോലെ ചലിച്ചില്ലെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് കർത്താവിനോട് പറയും, കർത്താവെ അതിനെ ചലിപ്പിക്കുന്ന ഒരു ദൈവശക്തി എന്റെ മേൽ ഈ ദിവസങ്ങളിൽ അയക്കണം, എന്റെ മേൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അധികമായി പകരണം. ഹല്ലേലൂയ ആത്മാവുമായി ബന്ധമുള്ള ഈ ദൈവരാജ്യത്തിന്റെ ശക്തി കാരാഗ്രഹത്തിന് ഈ രാജ്യത്തെ വീഴമ്മ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ വിത്ത് കാരാഗ്രഹത്തിൽ വെളിപ്പെട്ടു. പത്മോസിന്റെ ഏകാന്തതയിൽ ഈ രാജ്യത്തിന്റെ വിത്തിന് അമ്മ തടയിടുവാൻ കഴിഞ്ഞില്ല. അമ്മൻ ഈശാനമൂലിനെ കാറ്റടിച്ച് പടക് തകർന്നപ്പോൾ അമ്മൻ ഈ വിത്തിനെ നശിപ്പിക്കും
ഉപയോഗിക്കുവാൻ. ഈ ആ കാറ്റിന് കഴിഞ്ഞില്ല, ആ കോളിന് കഴിഞ്ഞില്ല. പടക് തകർന്നാലും രാജ്യത്തിന്റെ മഹത്വം അല്ലെ മെലീത്ത ദേവി വെളിപ്പെട്ടതുപോലെ, രാജ്യത്തിന്റെ മഹത്വം അടുത്ത പട്ടണങ്ങളിൽ വെളിപ്പെട്ടതുപോലെ, രാജ്യത്തിന്റെ മഹത്വം വാഗ്ദത്തങ്ങളിൽ വെളിപ്പെട്ടതുപോലെ, നിന്റെ വാഗ്ദത്തങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഈ രാജ്യം അകത്തിരിക്കുന്നുള്ള വിശ്വാസമുള്ളവനെ ഒരു വാഗ്ദത്തത്തെ പോലും തകർക്കാൻ ഒരു കാറ്റിനും കഴിയത്തില്ല, ഒരു കോളിനും കഴിയത്തില്ല. പടക് തകർന്നാലും നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. മെലീത്ത ദ്വീപിലെ അമ്മനാണ് നിന്നെ ചുറ്റിയാലും അതിനെ രാജ്യം അകത്തുള്ളവൻ അതിനെ വലിച്ചെറിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചിലത് വലിച്ചെറിയപ്പെടട്ടെ. ചുറ്റി വെച്ചിരിക്കുന്ന ചിലത് മുന്നേറാൻ പറ്റാറവണ്, നിരാശ പോലെ, പ്രതികൂലം പോലെ ചുറ്റി വെച്ചിരിക്കുന്ന പലതും ഇന്ന് രാത്രിയിൽ അവൻ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ആ വിളിയിലേക്ക്, ആ ദർശനത്തിലേക്ക്, ആ വെളിപ്പാടിലേക്ക് യേശുവിന്റെ നാമത്തിൽ വരട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രാജ്യം വെളിപ്പെടട്ടെ, ദേശങ്ങളിൽ ആ ദൈവരാജ്യം വെളിപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. പട്ടണങ്ങളിൽ വെളിപ്പെടട്ടെ, മിഡിൽ ഈസ്റ്റിൽ വെളിപ്പെടട്ടെ, ഏഷ്യയിൽ വെളിപ്പെടട്ടെ, ആമേൻ, യൂറോപ്പിൽ വെളിപ്പെടട്ടെ, ഹല്ലേലൂയ, ഇന്ത്യയിൽ വെളിപ്പെടട്ടെ, അമേരിക്കയിൽ വെളിപ്പെടട്ടെ, ഹല്ലേലൂയ, ദേശാന്തരങ്ങളിൽ വെളിപ്പെടട്ടെ, ആഫ്രിക്കയിൽ വെളിപ്പെടട്ടെ, ആമേൻ, എല്ലാ മേഖലകളിലും ഈ രാജ്യത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജ്യത്തിന് വിത്ത് എവിടെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ദിവസങ്ങളിൽ ചലിക്കട്ടെ. ഞങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി ചലിക്കട്ടെ. സകലത്തിന്റെ മീതെ ഇത് പടർന്ന് പന്തലിക്കട്ടെ. യോസേഫ് ഫലപ്രദമായ വൃക്ഷം, ഹല്ലേലൂയ, അത് പടർന്ന് പന്തലിച്ചു, അത് മതിലിന്റെ മേലെ പതിഞ്ഞതുപോലെ, അത് അതിരുകളെ ലംഘിച്ചതുപോലെ, അത് അതിർവരമ്പുകൾക്കപ്പുറത്ത് പടർന്നതുപോലെ ഈ ദിവസം ഈ വചനം കേൾക്കുന്നവർ അവൻ ആത്മാവിൽ പടരട്ടെ. യോസേഫിനെ പോലെ പടർന്ന് പന്തലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവൻ വില്ലാളുകൾ അവനെ എയ്തു എങ്കിലും അവൻ അവിടെ പടർന്ന് പന്തലിച്ചു. ദൈവരാജ്യത്തിനെതിരെ ശത്രുവായ പിശാച് എന്തെല്ലാം ഉണ്ടാക്കിയാലും, എന്തെല്ലാം ആധിപത്യങ്ങൾ പുലർത്തിയാലും അതിനെ തകർത്ത് കളയുന്നൊരു അഭിഷേകം, ഹല്ലേലൂയ, നമ്മളെ മേൽ ഉണ്ട്. അതിനെ മേൽ തകർത്ത് കളയുന്ന, അതിനെ തകർത്ത് മുന്നേറാനുള്ള ഒരു ശക്തി ഈ ദൈവരാജ്യത്തിനുണ്ട്. ഇന്ന് പകൽ അത് നമ്മുടെ അകത്ത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ഈ കേൾക്കുന്ന എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, എല്ലാ മേഖലകളിലും അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, അവൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പറയാം, കർത്താവ് ഈ ദിവസങ്ങളെ രാജ്യമൊന്ന് ചലിക്കട്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അല്പനേരം കർത്താവിന്റെ വചനം പറയുവാൻ തന്ന അവസരത്തിൽ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ ആരൊക്കെയുണ്ട് അവരുടെ മേലെല്ലാം ഈ ദൈവരാജ്യത്തിന്റെ മഹത്വം അവൻ വ്യാപരിക്കട്ടെ. അവൻ ദേശത്തിന്റെ സഭയ്ക്കകത്ത് അവൻ ദൈവരാജ്യത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, അവൻ അവൻ ഉണങ്ങിയും ഉരണ്ടും അവൻ ഉണങ്ങിയും ഇരിക്കുന്ന ദേശത്ത് അല്ലെ ദൈവരാജ്യത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ദൈവസഭകൾ ഉണർത്തപ്പെടട്ടെ. ഉണർന്ന് നഷ്ടപ്പെട്ട അവൻ ആത്മീയം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഈ രാജ്യത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. ഈ രാജ്യത്തിന് വിത്ത് അവൻ പടർന്ന് പന്തലിക്കട്ടെ. ഹല്ലേലൂയ, അമ്മൻ, ഹല്ലേലൂയ. ആത്മീയത്തിന് പ്രാധാന്യമില്ലാത്ത ഇടങ്ങളിൽ അവൻ യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യം കടന്നു ചെല്ലട്ടെ. അവൻ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കാത്ത ഇടങ്ങളിൽ ഈ രാജ്യത്തിന് ശക്തി കടന്നു ചെല്ലട്ടെ. കുടുംബങ്ങൾ ഇത് കടന്നു ചെല്ലട്ടെ. ദേശങ്ങൾ ഇത് കടന്നു ചെല്ലട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ. ചില കുടുംബങ്ങൾക്കകത്ത് ഈ രാജ്യം കടന്നു ചെല്ലുമ്പോൾ അവൻ ഇരുളുകൾ അവിടെ നിന്ന് മാറിപ്പോകട്ടെ. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഭാരങ്ങൾ മാറിപ്പോകട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഈ രാജ്യത്തിന്റെ ശക്തി കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ദേശത്ത് വെളിപ്പെടട്ടെ. സഭയിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ആത്മാവിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം അവരിയ്ക്കുന്ന ഇടങ്ങളിൽ ഈ ദൈവരാജ്യത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഈ നല്ല രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നും കർത്താവേ, ഈ പ്രയറിൽ എന്നെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്തണമേ. രാജ്യത്തിന്റെ ശക്തി, ആമേൻ, ആമേൻ, അതിന്റെ സാധ്യതകൾ, അതിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ, ഞങ്ങളെ കേൾപ്പിച്ച ദൂതുകൾ, ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ട സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ ആമേൻ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. ഈ അവസരം ഒരുക്കി തന്ന പ്രേരയിച്ചാനും മറ്റ് ആമേൻ ഇതിനെ ലീഡ് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ആമേൻ നന്ദി അറിയിക്കുന്നു. ഈ ദൈവരാജ്യം വെളിപ്പെടുവാൻ ആമേൻ, ഹല്ലേലൂയ, എല്ലാ ഇടങ്ങളിലും ഈ രാജ്യത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് മാനുഷികമായ നിർമ്മിതമായ എല്ലാ ആത്മീയതകൾക്കപ്പുറത്ത് ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ആമേൻ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സഭ കുവൈറ്റിലുണ്ട്. ആ ചർച്ചിന് വേണ്ടിയും എന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു വാക്കുകൾ നിർത്തുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാഷേ. ഇന്ന് രാത്രി കാലം നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ദാസനോട് പ്രയർ ലൈൻ്റെ നാമത്തിലുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു.
പക്ഷെ ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സാജൻ, തന്റെ പ്രിയ ജീവിത പങ്കാളി പത്നി സിസ്റ്റർ പി ജി, അവർക്ക് ദാനമായി കൊടുത്ത പൈതങ്ങൾ, രണ്ടുപേരും ജോലിയുള്ളവരാണ്. ജോലി തിരക്കിനിടയിലാണ് അവർ വളരെ അത്യുത്വാനം ചെയ്ത് ഈ പ്രയർ ലൈൻ കൊണ്ടുവന്ന്. എല്ലാ ദിവസവും രാവിലെ ഇന്റർസെസറി പ്രയർ ഉണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. മാത്രമല്ല വീക്ക് ഡേയ്സിൽ അവർ ഹിന്ദി, തമിഴ്, മലയാളം മൂന്ന് ഭാഷകളിൽ അവർ ഈ പ്രയർ ലൈൻ നടത്തുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ദിവസങ്ങൾ നടക്കുന്നു. ഈ സൺഡേയിലെ ഈ കുടുംബത്തിനായി സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ മനോഹരമായ ഗാനം പാടിയതായ കർത്താവിന്റെ ദാസനായി സ്തോത്രം. ആ കുടുംബത്തിനായി സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. രാത്രിക്കാലം ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനായി സ്തോത്രം കർത്താവേ, സ്തോത്രം. വചന എല്ലാ ദൈവ കുടുംബങ്ങളെയും, പ്രാർത്ഥിച്ചവരെയും മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടവരെയും ഓർത്തുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാരണം നമ്മെല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും രാത്രികാലം പ്രയലിന് പങ്കെടുത്ത ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു മാത്രം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. പ്രൈസ് ദ ലോർഡ്. സീ യു അഗൈൻ ഇൻ ദ മോർണിംഗ് അറ്റ് 5 o'clock. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്. എല്ലാം ദൈവം നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ. ഇന്നിയാൽ തീരാത്ത നന്മകൾ തന്നത്, എത്രയോ ആശ്ചര്യമേ. എല്ലാം ദൈവം നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നത്, എത്രയോ ആശ്ചര്യമേ. കൺകൾ നിറഞ്ഞപ്പോൾ, ഹൃദയം തകർന്നപ്പോൾ കൂട്ടിനായി വന്നേശുവേ. അങ്ങേ മറന്നെങ്ക നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നത്, എത്രയോ